ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ നല്ലൊരു റോസ് കാണിച്ചു തരാം കേട്ടോ. ഒരു നാടൻ റോസാണ്, എട്ട് മുട്ടുകളാണ്, എണ്ണാൻ പറ്റുന്നില്ല, അത്രയും മുട്ടുകളാണ് ഒന്നിച്ചു വന്നിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ വരുന്നത്, ഇതിൽ മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് നിറച്ച് മുട്ടിടും. ഇനി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അത് വിരിഞ്ഞ് പൂവായിരിക്കുന്നുള്ള സ്റ്റേജാണ്, കണ്ടോ. ഇത് ഭംഗിയാലേ, നിറയെ പൂക്കളായി. ചെറിയൊരു മണമൊക്കെ ഉണ്ട് ഈ റോസിന്, നാടൻ റോസിൻ്റെ ആ ഒരു മണം. നിങ്ങൾ കാണുന്ന പോലെ വിരിയാൻ നേരത്തൊരു ലൈറ്റ് പിങ്കും വെള്ളയൊക്കെ ചേർന്നൊരു കളറാണ്. ഈ റോസ് എനിക്കൊരു ഫ്രണ്ട് തന്നാട്ടോ. തരാൻ നേരത്തൊരു ചെറിയ പോട്ടിലാക്കിയിട്ടാണ് തന്നത്. പക്ഷേ ആ സമയത്ത് അങ്ങനെ ഇത്രയും പൂക്കളൊന്നും ഉണ്ടാവാറില്ല, ഇടയ്ക്ക് ഓരോ പൂവ് അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഞാനത് താഴെ, ആ പോട്ട് താഴെ ഇങ്ങനെ വെച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വേര് ഇറങ്ങി, മണ്ണിലേക്ക് വേരിറങ്ങി. അതിന് ശേഷം അത് നല്ല വലുതാവാൻ തുടങ്ങി, പ്ലാന്റ് നല്ല വലിയതാവാൻ തുടങ്ങി. അടിയിൽ നിന്നൊരു വലിയൊരു ബ്രാഞ്ച് വന്നു, അങ്ങനെ സബ് ബ്രാഞ്ചസൊക്കെ വന്നു. അങ്ങനെയാണ് ഇതിന് ഇഷ്ടം പോലെ ഇങ്ങനെ മുട്ടൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പം ഞാനിതിന് കൊടുക്കുന്ന കെയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഭയങ്കര കെയറൊന്നും കൊടുക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സാധാരണ വളങ്ങൾ, നമ്മൾ ഇപ്പോൾ ഫിഷൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അത് കഴുകിയ വെള്ളമില്ലേ, അതായത് ഉപ്പിടുന്നതിന് മുമ്പാട്ടോ ഞാൻ പറഞ്ഞത്, നമ്മൾ ഫിഷൊക്കെ ഉപ്പിട്ടാണല്ലോ കഴുകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് വെള്ളത്തിൽ ആദ്യം കഴുകില്ലേ, അപ്പോൾ ആ വെള്ളം ഇതിൻ്റെ കടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് വേസ്റ്റ് വയ്ക്കുമല്ലോ ബക്കറ്റിലാക്കി വയ്ക്കുമ്പോൾ, അവർ വേസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ബക്കറ്റ് കഴുകാൻ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ താഴെ കുറച്ച് വെള്ളം ഊറി വരുന്ന കാണാറില്ലേ, അതായത് ഫുഡിൻ്റെയൊക്കെ ആ വേസ്റ്റ് വെള്ളം, തെളിവെള്ളം കേട്ടോ, ആ വെള്ളം ഞാൻ ആദ്യം ഈ ഇതിൻ്റെ കടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എന്നിട്ടാണ് ഞാൻ ബക്കറ്റ് കഴുകുക. അപ്പോൾ അത് ചെടികൾക്ക് നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് അങ്ങനെ അത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കൊടുക്കുന്നൊരു വളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുക്കളയിൽ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഉള്ളിത്തോടോ സവോളയുടെ തൊലിയോ അതൊക്കെ, പിന്നെ മുട്ടത്തോട്, പഴത്തിൻ്റെ തൊലി, ചായപ്പൊടി, അങ്ങനെ എന്തൊക്കെയാ ഉള്ളു. എല്ലാം ഒരു സമയത്ത് ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഉള്ളതുപോലെ നമ്മളിപ്പോൾ അടുക്കളയിലെ കറിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വേസ്റ്റൊക്കെ കൂടി എടുത്ത് ഒരു മൂടിയുള്ളൊരു കണ്ടെയ്നറിൽ ഞാൻ ഇട്ട് വയ്ക്കും. എന്നിട്ട് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം എടുക്കാം. ഏറ്റവും നല്ലത് ഒരു ദിവസം ഇട്ട് വെച്ചിട്ട് അതിൻ്റെ അടുത്ത ദിവസം എടുക്കുക, അതായത് ഇന്ന് ഇട്ട് വെച്ചാൽ നാളെ അല്ല മറ്റന്നാൾ അതിൻ്റെ തെളി വെള്ളം മാത്രം എടുക്കുക, എന്നിട്ട് ചെടികൾക്കൊക്കെ ഇതുപോലെ കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കുക. അത് ഭയങ്കര എഫക്റ്റീവ് വളമാണ് കേട്ടോ, നിറയെ പൂക്കളുണ്ടാവുന്നുണ്ട്, നല്ലൊരു വളമാണ്. അങ്ങനെയും ഇടയ്ക്ക് ചെയ്യാറുണ്ട്, എന്നുമല്ല ഇടയ്ക്കൊക്കെ പറ്റുന്ന പോലെയൊക്കെ അതും കൊടുക്കും. ഇത്രയൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ അധികം കേട് വരാത്ത ഒരു വെറൈറ്റിയാണ് ഈ റോസ്, നാടൻ എന്നാണ്. അങ്ങനെയൊക്കെ തന്നെ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൂണിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞ് വാടില്ലേ, വാടിക്കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ഇല താത്തി വെട്ടും. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുമ്പോൾ ചോദിക്കും, ഇതിൻ്റെ കമ്പ് ചോദിക്കും, അപ്പോൾ കുറേയൊക്കെ അവർക്ക് കൊടുക്കും. അങ്ങനെ പ്രൂൺ ചെയ്ത് എപ്പോഴും നിർത്താറുണ്ട്, എപ്പോഴും ആ പൂക്കൾ, കരിഞ്ഞ പൂക്കൾ കട്ട് ചെയ്ത് നിർത്താറുണ്ട്. ഇത്രയൊക്കെ കെയറെ കൊടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ വെള്ളം നനച്ച് കൊടുക്കും. അതും റോസുകൾക്ക് രാവിലെയാണ് വെള്ളം നനയ്ക്കണത് നല്ലതെന്ന് പറയാറ്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ്, പക്ഷേ ആദ്യം അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് പറ്റുന്ന സമയം പോലെയൊക്കെ വെള്ളം നനച്ച് കൊടുക്കും. ഇത്രയൊക്കെ കെയറേ കൊടുക്കാറുള്ളൂ. പിന്നെ ഒഫ്കോഴ്സ് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാട്ടോ ഇത് വെച്ചിരിക്കുന്നത്, അതൊരു മെയിൻ പോയിൻ്റാണ്. നമ്മൾ റോസ് വയ്ക്കുമ്പോൾ എപ്പോഴും മാക്സിമം സൺലൈറ്റ് കിട്ടുന്ന ഏരിയ തന്നെ വയ്ക്കാൻ നോക്കുക. പിന്നെ ഇതുപോലെ ചില വെറൈറ്റീസ് നമ്മൾ മണ്ണിൽ നടുമ്പോഴോ ഇതുപോലെ പൂക്കളുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്, ചില വെറൈറ്റീസ്, എല്ലാമല്ല. അപ്പോൾ ഇതങ്ങനത്തെ ഒരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു, ഐഡിയ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റോസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും പൂക്കൾ നിറയുണ്ടാവുമ്പോൾ ഞാൻ വീഡിയോ ഇടാട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.